നമസ്കാരം, ലൈഫ് ലൈറ്റിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് കണ്ടുമുട്ടുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഹൗ ടു ടീച്ച് എഫക്റ്റീവ്ലി എന്നാണ്. ഏറ്റവും മനോഹരമായ രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കും, പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കൂടെയുള്ളവരോട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ എങ്ങനെയാണ് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും, ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അവസാനം വരെ കാണുവാനായിട്ട് സമയം കണ്ടെത്തുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞാൻ പറയാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുകൂടെ ഞാൻ ഈ നിമിഷം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ചില വാക്കുകൾ, ചില സംഭവങ്ങൾ, ചില കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് ധരിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ജസ്റ്റ് ഒരു വേർഡ് പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് മറ്റുള്ളവരത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു എന്ന് വരികയില്ല. അപ്പൊ അതിൽ ഉപയോഗിക്കാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് വളരെ പരിചിതമായ ഒരു മൂന്ന് വാക്കുകളാണ് ഞാൻ ഇന്ന് എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം പഠിപ്പിക്കാൻ വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ വാക്ക് എന്ന് പറയുന്നത് നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്കാണ്, പ്രകൃതി എന്നാണ് എന്റെ വാക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം നേച്ചർ, പ്രകൃതി എന്നാണ്. രണ്ടാമത്തെ വാക്ക് എന്ന് പറയുന്നത് വികൃതി എന്നാണ്. അതിന് ഒരു പ്രാസ സ്വഭാവമുണ്ട്, കേൾക്കുമ്പോൾ ഒരു രസമുണ്ട്, പ്രകൃതി എന്ന് വികൃതി. അതിന് മൂന്നാമത്തെ വേർഡ് എന്ന് പറയുന്നത് സംസ്കൃതി എന്ന വാക്കാണ് ഞാൻ അതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ മൂന്ന് വാക്ക് ശ്രദ്ധിക്കുക, പ്രകൃതി, വികൃതി ആൻഡ് സംസ്കൃതി. അപ്പോ എങ്ങനെയാണ് നമ്മൾ ഈ കാര്യം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക? ഞാൻ ശരാശരി അറിവുള്ള, മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മേ ബി വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. എന്നാൽ തീരെ ചെറിയൊരു കുട്ടിയോട് സപ്പോസ് നമ്മൾ ഈ കാര്യം പറഞ്ഞു കൊടുക്കണമെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? അപ്പൊ ഞാനതിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു ചെറിയൊരു കാര്യം ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതായത് ഒരു എൽ കെ ജി ക്ലാസ്സിലെ കുട്ടിയോടോ അല്ലെങ്കിൽ ഒരു കെ ജി ഡിവിഷനിലെ കുട്ടിയോട് പഠിപ്പിക്കുന്നത് അതേ ലാഘവത്തോടെ അല്ലെങ്കിൽ അതേ രീതിയോടുകൂടെ തന്നെ നമ്മൾ ഒരിക്കലും ഒരു ഗ്രാജുവേഷൻ പഠിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഒരു സബ്ജക്ട് ലെക്ചർ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് അതൊരു പക്ഷെ ബോറത്തരമായിരിക്കും, വളരെ ബോറിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ നേരെ മറിച്ചും, ഏത് ഒരു ഗ്രാജുവേഷനായിട്ടുള്ള, ഗ്രാജുവേഷനിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു സബ്ജക്ട് നമ്മൾ എങ്ങനെയാണ് ലെക്ചർ ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെ ഒരു എൽ കെ ജിയിലോ യു കെ ജിയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ക്ലാസ്സിലോ പഠിക്കുന്ന ഒരാൾക്ക് നമ്മൾ അതേ രീതിയിൽ ഇവിടെ ലെക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ വിഷയത്തിന്റെ സ്വഭാവം അനുസരിച്ചിട്ടും മറ്റുള്ള കാര്യങ്ങളും അനുസരിച്ചിട്ടും നമുക്ക് രണ്ടിടത്തും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതും എന്നാൽ രണ്ടു കൂട്ടർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതുമായ രീതിയിൽ നമുക്ക് സംസാരിക്കാനായിട്ടുള്ള രീതിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ടിപ്പിന്റെ രൂപത്തിൽ പറയാനായിട്ട് പോകുന്നത്. മേ ബി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പ്രകൃതി, വികൃതി ആൻഡ് സംസ്കൃതി എന്ന വാക്കാണ് നമ്മൾ ഒരു കുട്ടിക്ക് അതിന്റെ വ്യത്യാസങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാനിപ്പോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാനായിട്ട് ഒരു ശ്രമം നടത്തുന്നു, പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു, എന്നാൽ വികൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമല്ലാതെ കൃത്രിമമായി എന്നാൽ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി. സംസ്കൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഒരു സംസ്കാരം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോ നാച്ചുറലാണ് അല്ലെങ്കിൽ വികൃതി എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ആക്ടിവിറ്റി, കുറച്ച് നോട്ടി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. സംസ്കാരം നമ്മൾ കൾച്ചറിനോട് ബന്ധപ്പെട്ടതാണ്. സംസ്കൃതി എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നു. ബട്ട് ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒരു വിവരണം കൊണ്ട് അവനത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റണമെന്ന് ഇല്ല. അപ്പൊ ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഇപ്പൊ വീട്ടിലാണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും നമുക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്, അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എല്ലായ്പ്പോഴും ഒരു എക്സാമ്പിൾ സഹിതം കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് അതിന്റെ അർത്ഥം ജീവിതാവസാനം വരെ ഓർമ്മയിൽ കൊണ്ടുനടക്കാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് പറയാനായിട്ട്. അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം? അതേ വാക്കുകളിൽ തന്നെ നമ്മൾ ഒരു കൊച്ചുകുട്ടിയെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കാൻ വിചാരിക്കുക. പ്രകൃതി, വികൃതി ആൻഡ് സംസ്കൃതി. അപ്പൊ പ്രകൃതി എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ കുട്ടിയെ പഠിക്കുന്നത് എങ്ങനെയാണ്? പ്രകൃതി എന്ന് പറഞ്ഞാൽ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം, വളരെ പ്രകൃതിത്വമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ അവനോട് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ ഒരു എക്സാമ്പിൾ സഹിതമേ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഉദാഹരണത്തിന്, മനുഷ്യന് തുമ്മൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. തുമ്മൽ ഉണ്ടാവുക, തുമ്മുക,
നമ്മൾ ഒരു തുമ്മാനായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് അങ്ങനെ തുമ്മുന്നു. അപ്പൊ ഒരു തുമ്മൽ ഉണ്ടാവുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതൊരു പ്രകൃതിയാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം, ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രകൃതിയിൽ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നത്. ചെടി മുളയ്ക്കുന്നത്, കുഞ്ഞു എന്താ പറയുന്നത്, പക്ഷി ഒരു പക്ഷെ മുട്ടയിടുന്നത്, മുട്ട വിരിയുന്നത് ഒക്കെ പ്രകൃതിയാണ്. അല്ലെങ്കിൽ ഒരു വിത്ത് മുളയ്ക്കുന്നത്, പൂവുണ്ടാകുന്നത്, കായുണ്ടാകുന്നത് ഒക്കെ എന്താണ് അത് പ്രകൃതിയാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പ്രകൃതി. അപ്പോ നാച്ചുറൽ എന്ന ഒരു കാര്യം നമുക്ക് ചുറ്റുപാടിൽ നമ്മൾ കാണുന്നത് എല്ലാം ആണ്. എന്നാൽ നമ്മൾ അതിനെ നമ്മുടെ ഒരു ഇതിലേക്ക് എടുക്കുമ്പോൾ, നമ്മൾ ആക്ഷനിലേക്ക് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് തുമ്മുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു പ്രകൃതിയാണ്, മനുഷ്യന്റെ ഒരു പ്രകൃതിയാണ്. ഓക്കെ, അപ്പൊ വാക്കിന്റെ അർത്ഥം മനസ്സിലായി, പ്രകൃതി എന്ന് പറയുന്നത്. ഇനി വികൃതി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ മനസ്സിലാക്കാം. ഇത് തുമ്മുന്ന ആക്ടിവിറ്റി തന്നെ, നമ്മള് എന്റെ അടുത്ത് നിങ്ങൾ ഇരിക്കുകയാണ്, ഞാനിപ്പോ നിങ്ങളുടെ മുഖത്തോട്ട് എനിക്ക് തുമ്മലോന്നപ്പോ ഹാ ചീന്ന് കാട്ടിട്ട് തുമ്മിക്കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്യുന്ന ഒരു വികൃതിയാണ്. അത് തീർച്ചയായിട്ടും ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള, നോട്ടിയായിട്ടുള്ള, എന്താ പറയുന്ന ഒരു സുഖകരമല്ലാത്ത ഒരു നെഗറ്റീവ് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു റിസൾട്ട് ആണ്. അപ്പൊ വികൃതി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എല്ലാം വികൃതിയാണ്, ഇറ്റ്സ് നോട്ട് ഗുഡ്. അപ്പൊ നമുക്കൊരു കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം, അതിനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് പോയി. എന്നാൽ ഇനി സംസ്കൃതി എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് തുമ്മാനായിട്ട് തോന്നി, അപ്പോ എനിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്റെ കയ്യിൽ ടവൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹാൻഡ്കർച്ചീഫ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നാപ്കിൻ പേപ്പർ ഉണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഞാൻ എന്റെ മൂക്കിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ തുമ്മുന്നു. അത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. അപ്പോ ദാറ്റ് ഈസ് വാട്ട് എന്ത് സംസ്കൃതി എന്ന് പറയുന്നത്. അതെന്റെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്, എന്റെ സിമ്പിളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന ഈ ഒരു സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഈ ഒരു ബുദ്ധിമുട്ടിൽ എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു അപ്ലിക്കേഷനാണ്, ഏറ്റവും നല്ലൊരു രീതിയാണ്. എനിക്ക് പറ്റാവുന്ന രീതിയിൽ മൂക്കടച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ടവൽ ഉപയോഗിച്ചോ കൈമറയിൽ വെച്ചുകൊണ്ടോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അക്കിൻ പേപ്പർ ഉപയോഗിച്ചുകൊണ്ടോ ഞാനത് തുമ്മുന്നു. മറ്റുള്ളവർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് കുട്ടികളായാലും മുതിർന്നവരായാലും നമ്മൾ ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിലും എത്ര ദൂരം പിടിച്ച വാക്കാണെങ്കിൽ പോലും ഒരു എന്താ പറയുന്നത് ഒരു എക്സാമ്പിളിന്റെ സഹായത്തോടുകൂടെ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിൽ പ്രിയമുള്ള മാതാപിതാക്കളാണെങ്കിലും സഹോദരി സഹോദരങ്ങളാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ നമ്മുടെ മക്കളെയോ അധ്യാപകർ ആരാണെന്നുണ്ടെങ്കിലും നമ്മളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പരമാവധി സിമ്പിളായിട്ടുള്ള, അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന, നമ്മുടെ അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ പുറത്തിണക്കിക്കൊണ്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ട്രിക്കുകളൊന്ന് ഉപയോഗിച്ച് നോക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി കണ്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതെനിക്കൊരു പ്രചോദനമാണ്, ഒരു പ്രോത്സാഹനമാണ്. ഒപ്പം തന്നെ ഈ വീഡിയോ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തിക്കൊണ്ട് തുടർന്നുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് തയ്യാറാവുക. ഇത്രയുമാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഈ നിമിഷം പറയാനായിട്ടുള്ളത്. ഇനി അടുത്ത വീഡിയോയിലായിട്ട് കണ്ടുമുട്ടുന്നവരിക്കും ഒരു ചെറിയ ഇടവേള, പ്രതീക്ഷിക്കുവാനല്ല നന്മ ചെയ്യുവാൻ. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ തൽക്കാലം നിർത്തുന്നു. ഷാജു, ഗുഡ് ബൈ.